നമസ്കാരം. ഇന്ന് ക്രിസ്മസ് ആണ്, December 25. അപ്പോൾ ചെറിയൊരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കുറേ ദിവസം കൂടിയാണ് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്നാന്ന് വെച്ചാൽ, കഴിഞ്ഞ ഒരു ഡിസംബർ നവംബർ ആ മാസം തൊട്ടാണ് നമ്മുടെ ചാനലൊക്കെ ഏകദേശം ഒന്ന് വളരാനൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു ക്രിസ്മസ് ആയപ്പോഴേക്കും നല്ല മാറ്റം വന്നു. ഏകദേശം 100,000+ സബ്സ്ക്രൈബേഴ്സായി നമുക്ക്. എനിക്കും നല്ല സന്തോഷമുള്ള കാര്യമൊക്കെ തന്നെയാണ്. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, അടുത്ത ക്രിസ്മസ് ആകുമ്പോൾ, അല്ലെങ്കിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഈ ഒരു സമയം അടുത്ത ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും നല്ലൊരു മാറ്റം വന്നിരിക്കും. ഞാൻ ചുമ്മാ ഒരു ഫാൾസ് ഹോപ്പ് തരുമോന്നുമല്ല, ആ ഒരു ചിന്ത നിങ്ങൾ മനസ്സിലങ്ങ് ഊട്ടി ഉറപ്പിച്ചോണം. എന്നിട്ട് ഈ ഒരു വർഷം നിങ്ങൾ എന്തിനു വേണ്ടിയാണോ പ്രയത്നിക്കുന്നത്, അതിപ്പം സർക്കാർ ജോലിക്ക് വേണ്ടിയാണെങ്കിൽ അത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ അത്. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവനൊക്കെ ഇങ്ങനെ കല്യാണം കഴിക്കാനാണ് ഇങ്ങനെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ പലർക്കും പല ചിന്തകൾ കാണും. അപ്പോൾ എന്തായാലും ആ പ്രയത്നിക്കുന്ന ഒരു സംഭവത്തിന് വേണ്ടി, സംഭവം നടക്കും അല്ലെങ്കിൽ അത് സക്സസ് ആവുമെന്ന് മനസ്സിലങ്ങ് കുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഈ ഒരു വർഷം മുന്നോട്ട് പോകുക. എന്നിട്ട് അടുത്ത December 25 ആകുമ്പോൾ ഞാൻ ഇതേപോലൊരു വീഡിയോ ഇടും. ആ വീഡിയോയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, എത്രയൊക്കെ പേരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു, അല്ലെങ്കിൽ എന്താണ് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു, വിചാരിച്ച പോലെ നടന്നു എന്നൊക്കെ ചുമ്മാ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ അല്ല, ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തു. പക്ഷേ അടുത്ത വർഷത്തെ ആ ഒരു വീഡിയോ, ഒരു സിനിമയുണ്ട് പഴയ, മോഹൻലാൽ രതീഷൊക്കെ അഭിനയിച്ച, മധുവൊക്കെ അഭിനയിച്ച ഗുരുജി ഒരു വാക്കെന്ന് പറഞ്ഞ സിനിമ, ആ സിനിമയിൽ ഇതുപോലെ ഒരു വർഷം കഴിഞ്ഞ് നിങ്ങളെല്ലാവരും കാണണം, എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഈ മധുമാർക്ക് കുറച്ച് പൈസ കൊടുക്കും, ബിസിനസ് തുടങ്ങാനും അങ്ങനെയൊക്കെ. അപ്പം ചിലർ സക്സസ് ആവും, ചിലർ സക്സസ് ആവത്തില്ല. ആരതി എന്തായാലും ഒരു വർഷം കഴിഞ്ഞാൽ ഒരു മീറ്റ് ചെയ്യും. ആ ഒരു സെയിം പരിപാടി തന്നെയാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു വർഷം കഴിഞ്ഞ് അടുത്ത December 25 എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിന് വേണ്ടി ഇന്നോട്ട് നിങ്ങൾ പ്രയത്നിച്ചുകൊള്ളുക. കഷ്ടപ്പെടുന്ന എല്ലാവർക്കും, അല്ലെങ്കിൽ ആഗ്രഹിച്ച് നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന എല്ലാവർക്കും ഒരു സക്സസ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു പുതുവർഷവും അതുപോലെ തന്നെ ക്രിസ്മസും ഒക്കെ ആശംസിക്കുന്നു. താങ്ക് യു.